പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേഗനാറിൻ്റെ ഓയിൽ സർവീസ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഈ ഓയിൽ ചോർത്തുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഓയിൽ ക്യാപ്പ് ഒന്ന് ലൂസാക്കി ഇടുക, അതേപോലെ സ്റ്റിക്ക് ഓയിൽ ലെവൽ നോക്കുന്ന സ്റ്റിക്ക് അതൊന്ന് ഊരി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കാം. അടുത്ത കഴിഞ്ഞ് ചെയ്യാനുള്ള ഈ ഓയിൽ ചോർത്തുകയെന്നാണ്. അതിനു വേണ്ടി നമുക്ക് പതിനാലിൻ്റെ ബോക്സ് എടുത്തതിന് ശേഷം ഡ്രൈനട്ട് ലൂസാക്കിയതിന് ശേഷം ഓയിൽ ചോർത്താം. ഓയിൽ ചോർത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിപ്പം ഓടി വന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിന് ചൂടുണ്ടാവും, അതേപോലെ ഓയിലിനും നല്ല ചൂടുണ്ടാവും. അപ്പം ഓയിൽ ചോർത്തുമ്പോൾ ഓയിൽ കൈമക്കായി ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10,000 kilometers അല്ലെങ്കിൽ ഒരു വർഷം, ഇങ്ങനെയാണ് ഈ പാറ്റേണിലാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ക്യാബിൻ ഫിൽട്ടർ, ഈ നാല് കാര്യങ്ങളും ആ കൂട്ടത്തിൽ ചെയ്യണം. അടുത്ത ഞായിക്കുള്ള ഓയിൽ ഫിൽട്ടറാണ്. ഓയിൽ ഫിൽട്ടർ അയക്കാൻ പ്രത്യേക തരം ടൂൾസ് ഉണ്ട്. ഈ ഫിൽട്ടർ കപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കെ സീരീസ് എഞ്ചിനായതുകൊണ്ട് കെ സീരീസിൻ്റെ ഫിൽട്ടർ കപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ഫിൽട്ടർ അയക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഓയിൽ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും ക്യാബിൻ ഫിൽട്ടറും മാറ്റിയിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടും ഓയിൽ മാറ്റുമ്പോൾ ഓയിൽ ഫിൽട്ടർ നിർബന്ധമായിട്ടും മാറ്റാം. പിന്നെ ഈ അയക്കുന്ന വണ്ടിക്ക് സൈലൻസറൊന്നും ഉണ്ടാവില്ല. സൈലൻസറൊക്കെ അയച്ചു വെച്ചാണ് ചെറിയ വേറെ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് റെഡി ആക്കാനും വണ്ടി വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ സർവീസും കൂടി ഉണ്ടായപ്പോൾ ഓയിൽ സർവീസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ അയച്ചിട്ടേക്കാണ്. നമ്മളിപ്പോൾ ഫിൽട്ടർ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പുതിയ ഫിൽട്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പുതിയൊരു ഓയിൽ ഫിൽട്ടർ കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഓറിംഗ് മുതൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ഗ്ലീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ആ ഓറിംഗ് ഒന്ന് ബൾജാവാൻ ചാൻസ് ഉണ്ട്. ബൾജായി കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ ഓയിൽ അതിലാണ്ട് ലീക്ക് ആവും, ലീക്ക് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓയിലോ ഗ്രീസോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ ആ ബൾജാവിൽ അവിടെ ഉണ്ടാവില്ല. ഇനി അടുത്ത് ചെയ്യാനുള്ള പറഞ്ഞാൽ ഫിൽട്ടർ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല ഓവർ വലിയ പിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഹാൻഡ് ടൈറ്റ് മാത്രം മതി ഫിൽട്ടർ. നമ്മൾ കൈ കൊണ്ട് തിരിച്ച് ടൈറ്റ് ആക്കി ആ ടൈറ്റ് മാത്രം മതി. ഇതിൽ ഓയിൽ സമ്പ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ശരിക്കും ടൈറ്റ് ആക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ടൂൾ ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ കൈ കൊണ്ടുള്ള ആ ചെറിയൊരു ടൈറ്റ് മതി, അതന്നെ ധാരാളം. നമ്മൾ ഫസ്റ്റ് അയച്ച ഓയിൽ ചോർത്താനുള്ള ഡ്രെയിൻ നട്ട് അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ എയർ ഫിൽട്ടർ ഒന്ന് നോക്കാം, എന്താ അതിൻ്റെ അതിൻ്റെ അവസ്ഥ. അപ്പോൾ എയർ ഫിൽട്ടർ ആയിക്കാൻ വേണ്ടി ആദ്യം ആക്സിലേറ്ററിൻ്റെ കേബിളൊന്ന് ഊരി വെക്കുക. അതേപോലെ തന്നെ മൈനസ് ഉപയോഗിച്ചാണ്ട് അവിടെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്, ഹോസ് ക്ലിപ്പ്, അതും ഒന്ന് ലൂസാക്കിയില്ല. ആ പൈപ്പും ഊരിയതിന് ശേഷം എന്ത് ചെയ്യുക, മെല്ലെ കൊണ്ട് മുകൾക്ക് വലിച്ചെടുത്താൽ മതി. എയർ ഫിൽട്ടർ സുഖമായിട്ട് നമുക്ക് പിന്നെ പുറത്ത് വെച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, അയച്ചെടുക്കാം. ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ വരുന്നത്. അപ്പോൾ എയർ ഫിൽട്ടർ അയക്കാനായിട്ട് അതിന് രണ്ട് ക്ലിപ്പ് ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് മുകൾക്ക് പൊന്നിച്ച് വയ്ക്കുക. ഇതേപോലെ ഒരു പീസായിട്ട് ഇങ്ങനെ പോരും, അതിൻ്റെ ഉള്ളിലാണ് എയർ ഫിൽട്ടർ ഉണ്ടാവുക. ഇതിൻ്റെ എയർ ഫിൽട്ടറിന് വല്ല പ്രശ്നമില്ല, അതുകൊണ്ട് നമ്മൾ ഈ എയർ അടിച്ചാണ്ട് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് തന്നെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്.
2.9 liter ആണ് ഇതിക്ക് എഞ്ചിൻ ഓയിൽ വരുന്നത്. അത് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റിക്കിൽ ഓയിൽ ലെവലൊന്ന് നോക്കുക. ഓയിൽ ലെവൽ ഇതിൽ രണ്ട് ഡോട്ട് ഉണ്ടാവും, അതായത് രണ്ട് മാർക്ക് മിനിമം മാക്സിമം. അതായത് മാക്സിമത്തിലാണ് നമ്മളെ ഓയിൽ ലെവൽ വേണ്ടത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ.